ഹലോ ഗൈസ്, ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഉസ്ത്രയുടെ ഹെയർ ഗ്രോത്ത് വിഷ്വലൈസർ ആണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ആണുങ്ങൾ വളരെ ഹെയർ കെയർ ഒക്കെ കുറവാണ്. നമ്മൾ സാധാരണ ഇടയ്ക്കൊക്കെ ഹെയർ ഓയിൽസ് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ നമ്മുടെ ഹെയറിന് ഫുൾ കെയർ കൊടുക്കാൻ പലപ്പോഴും ഈ ഹെയർ ഓയിൽസിന് പറ്റാറില്ല. അപ്പൊ നമ്മൾ അധികം ഇതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഒരുപാട് ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അവിടെയാണ് ഉസ്ത്രയുടെ നമ്മുടെ ഹെയർ ഗ്രോത്ത് വിഷ്വലൈസർ വരുന്നത്. നമ്മുടെ സാധാരണ ഹെയർ ഓയിലിന് 3-4 ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മുടെ ഉസ്ത്ര ഹെയർ ഗ്രോത്ത് വിഷ്വലൈസറിൽ 33 വൈറ്റൽ ന്യൂട്രിയൻസ് ആണുള്ളത്. ഇത് നമ്മുടെ ഹെയറിന് കംപ്ലീറ്റ് ഹെയർ കെയർ കൊടുക്കും. ഇത് നമ്മുടെ ഹെയർ ഓയിൽ പോലെ ആയിരിക്കില്ല, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും നിങ്ങൾക്ക് തരിക. പിന്നെ ഒരു 16 മുകളിലേക്കുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം, അത്ര ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത്രത്തോളം നല്ലതാണ്. അപ്പൊ റെഗുലർ ആയിട്ട് ഒരു 90 ദിവസമൊക്കെ ഉപയോഗിച്ചാൽ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് ഇവർ പറയുന്നത്. പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് അക്ഷയ് ടെൻ എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ചിട്ട് ഉസ്ത്രയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഇത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒക്കെ കിട്ടും, എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, വേണ്ടവരൊക്കെ മേടിക്കാം. ഓക്കെ, ഹലോ ഗൈസ്, ഹൗ ആർ യു? ഓക്കെ ഗൈസ്, എനിക്ക് ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിലെ വരുന്ന ട്വിസ്റ്റുകളും ജീവിതത്തിൽ വരുന്ന ട്വിസ്റ്റുകളും ഒക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ രസകരമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കുറച്ച് വമ്പൻ ട്വിസ്റ്റുകളുള്ള വീഡിയോസ് ആണ്. ഓക്കെ ഗൈസ്, ഒരു ഓക്കെ ഒരു കടലിലൊരു തിരമാല അടിച്ചു. ഓക്കെ ഓക്കെ, എന്താ സംഭവിക്കുന്നത് അവിടെ? ഓക്കെ, what? Yes, അത് കടലല്ല, ഒരു റോഡാണ്. ഇവിടെ ഒരാൾ പേഴ്സ് എടുക്കാൻ നോക്കുവാണ്, എന്തിനാ അറിയില്ല. ഗൈസ്, അതൊരു സ്പേഴ്സ് അല്ല, അതൊരു ലൈറ്റർ ആണ്. ഗൈസ്, ഇവിടെ വലിയൊരു ലോറി നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, പോട്ടെ പോട്ടെ പോട്ടെ, ഒടിച്ചെടുക്ക. അതൊരു കളിപ്പാട്ടാണെന്നോ? വാട്ട്? ബ്രോ, വാട്ട് ആർ യു ടോക്കിംഗ് അബൗട്ട് മാൻ? ഇവിടെ നിങ്ങൾക്ക് കുറേ കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നതാണ്. വോ, അത് ട്വിസ്റ്റ് അല്ല, അതൊരു ടെക്നോളജി. ദാറ്റ്സ് ഇറ്റ്. ഗൈസ്, ഇവിടെ ഒരു പൈപ്പ് തിരിഞ്ഞിരിക്കുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? ഇതെന്ത് വോപ്പ്? ഷടാ, ഇതെന്താ വെള്ളം വരാത്ത? അയ്യോ, മോളിക്കൂടെ വരുമോ വെള്ളം? അയ്യോ, ഓ ഇങ്ങനെയായിരുന്നോ? ഓരോ കോപ്പ് ഉണ്ടാക്കി വെക്കൂ. ഈ പൈപ്പ് ഉണ്ടാക്കിയവൻ ഏതോ തല തിരിഞ്ഞവനാണ്, കണ്ടില്ലേ പൈപ്പ് ഇങ്ങനെ ഇരിക്കുന്ന. ഒക്കെ ഒരു ചെക്കൻ ഓടി വരുന്നുണ്ട്. വാട്ട്? അത് പൊട്ടുന്നതിന് മുമ്പും, ഓ പൊട്ടുന്നതിന് മുമ്പ് ചെറിയ അവിടെ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല. ആ ട്വിസ്റ്റ് ശരിക്കും നമ്മളല്ലേ, നമുക്ക് വലിയ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നില്ല, പക്ഷെ ആ ഓടി വന്ന ചെക്കനായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവുക. ഗേൾസ്, ഇതെന്താ കൊക്കക്കോളയോ? ഓക്കെ, ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന്. വാട്ട്? ഇതെന്താ അത്? ഓ മൈ ഗോഡ്, സൂപ്പർ. ഗൈസ്, ഇത് നമ്മുടെ മീൻപിടുത്തക്കാരാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കിടോ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരാള് സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുവാണ്. ഓക്കെ ഓക്കെ, അമ്മേ ഞാൻ സാധനം എല്ലാം വാങ്ങിയിട്ടുണ്ട്, എല്ലാം വാങ്ങിയിട്ടുണ്ട്. അതൊരു ചെറിയ ചെക്ക കവറിക്കൊണ്ട്. അയ്യോ,
ഗൈസ് ഒരു എക്സാം ഹോളാണിത്. ഓക്കെ, ഭയങ്കര ഭക്തനാണെന്ന് തോന്നുന്നു. ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ. ഗൈസ് ഇവിടെ ഒരാൾ ഒരു കാറിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കുവാണ്. ഓക്കെ, അയാൾക്ക് ആ കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഒരു പാവപ്പെട്ടാനായിരിക്കും ഇങ്ങനത്തെ സംഭവം കാണുമ്പോൾ ഉള്ളതെന്ന്. അവൻ്റെ അടുത്ത് അതിനും വലിയ കാറുണ്ട്. അതൊരു കിടിലൻ ട്വിസ്റ്റ്. എനിക്ക് അങ്ങനത്തെ ട്വിസ്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വീട്, വീടിൻ്റെ മുറ്റത്ത് കുറേ പുല്ല്. ഓക്കെ, നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. ഓക്കെ, എന്താ ഓ ടെക്നോളജി. ഏയ്, എന്താ സെറ്റപ്പ്. ഒരു കള്ളനാണെന്ന് തോന്നുന്നു. അവൻ്റെ ആ കളി കണ്ടാലറിയാം. അവൻ ക്യാമറയിലേക്ക് നോക്കുന്നതൊക്കെ എന്തോ അടിച്ചു മാറ്റാനുള്ള പുറപ്പാടാണ്. ഇതൊരു വല്ലാത്ത ട്വിസ്റ്റ് ആയി പോയി. അവൻ പോണതൊക്കെ കണ്ട വിചാരിക്കും കോടിക്കണക്കിന് രൂപയുടെ എന്തൊക്കെ വസ്തുക്കൾ മോഷ്ടിച്ചിട്ട് ഓടുന്നതാണ്. എവിടെയാണെങ്കിലും നമ്മൾ സെറ്റപ്പ് ആയിട്ടേ ഉണ്ടാവും. ഓക്കെ, നോ കോംപ്രമൈസ്. ഗൈസ് ഇവിടെ ഒരാള്. ഓക്കെ, സാർ ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ രണ്ടുപേരും അടിയാവുകയാണ്. ഓ ഓ, വൻ സീനാന്ന് തോന്നുന്നു. ഇപ്പൊ അടിയാണ്, അടിയാണ്. ഓ ഏ, കണ്ണിക്കുന്ന നമ്മളെ അവന്മാർ ഊളയായി കളഞ്ഞു. അങ്ങനത്തെ ട്വിസ്റ്റ് ആയി പോയത്. ഒരു ഫൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി വീഡിയോ ഷൂട്ട് ചെയ്ത് സന്തോഷമായിട്ട് കാണാൻ നോക്കുമ്പോ കണ്ടോ അവന്മാർ എടുത്തിട്ട്. ഓക്കെ, ഏതൊരു വണ്ടി വരുന്നുണ്ട്. അപ്പൊ ഗൈസ് ട്വിസ്റ്റപ്പടി കമന്റ് ചെയ്യുക. അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഗൈസ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഗൈസ് താങ്ക് യു, ബൈ ബൈ.